ഈ രണ്ട് കാര്യങ്ങളാണ് ഇക്കാലത്ത് ലോകത്തിൽ ഉപയോഗിക്കുന്നത്. മനുഷ്യ ഊർജത്തിന്റെ 95% പണവും ലൈംഗികതയും. എല്ലായിടത്തും നിങ്ങൾക്ക് കാണാം ഇറ്റിറ്റു വീഴുന്നത്. പണമല്ലെങ്കിൽ ലൈംഗികത. എല്ലാ പരസ്യങ്ങളും മാഗസിനുകളും പുസ്തകങ്ങളും ഏതെങ്കിലും വിധത്തിൽ അത് ശരിയോ തെറ്റോ എന്നതിനെ കുറിച്ച് 95 എന്നത് ഒരു യാഥാസ്ഥിതികമായ കണക്കാണ് അല്ലേ? മിക്കവാറും 100%. സദ്ഗുരു, ഈ ചോദ്യം നമ്മളിൽ മിക്കവരും ദൈനംദിന ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്ന ഒന്നാണ്. ഇത് പണത്തെക്കുറിച്ചാണ്. എന്തുകൊണ്ടാണ് മനുഷ്യൻ പണത്തോട് ഇത്രയധികം ആസക്തി കാണിക്കുന്നത്? പണത്തോട് ഒരാൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ആരോഗ്യകരമായ മനോഭാവം വളർത്തിയെടുക്കാൻ കഴിയുമോ? പണത്തിൽ എന്താണ് അനാരോഗ്യകരമായുള്ളത്? പണം ഒരു ഉപാധി മാത്രമാണ് അല്ലേ? മനുഷ്യന് പണത്തിനോട് അഭിനിവേശമില്ല. മനുഷ്യന് അഭിനിവേശം പണത്തിന് വാങ്ങാൻ കഴിയുന്നവയോടാണ്, അങ്ങനെയല്ലേ? ഇത് ശാക്തീകരണമാണ്, പണത്തിന് നൽകാൻ കഴിയുന്ന ആളുകൾക്ക് വേണ്ട കാര്യങ്ങൾ. പണമല്ല അവർക്ക് വേണ്ടത്, പണം നിങ്ങൾക്ക് നൽകുന്ന ശാക്തീകരണം, അങ്ങനെയല്ലേ? ഭൗതിക ലോകത്തിൽ അത് നൽകുന്ന പ്രവേശനവും സ്വാതന്ത്ര്യവും, അതാണ് ആളുകൾക്ക് വേണ്ടത്. അതുകൊണ്ട് പണമല്ല കാര്യം, പണമൊരു ഉപാധി മാത്രമാണ്. അതെ. അപ്പോൾ പണത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? പണം നമ്മൾ ഉണ്ടാക്കിയതാണ് അല്ലേ? അല്ലെങ്കിൽ നമ്മളിപ്പോഴും കൊടുക്കൽ വാങ്ങലുകൾ ബാർട്ടർ സിസ്റ്റം വഴി നടത്തിയേനെ. നമ്മുടെ കൊടുക്കൽ വാങ്ങലുകൾ സങ്കീർണമായപ്പോൾ ബാർട്ടർ സംവിധാനം ക്ലേശകരമായി. നമ്മളപ്പോൾ കറൻസി ഉണ്ടാക്കി. കറൻസി വളരെ ക്ലേശകരമായപ്പോൾ നമ്മളപ്പോൾ കാർഡ് ഉണ്ടാക്കി. അപ്പോൾ അതൊരു ഉപാധി മാത്രമാണ്. അതിലെന്തെങ്കിലും ശരിയോ തെറ്റോ ഉണ്ടോ? അതിനെ സംബന്ധിച്ച് ശരിയോ തെറ്റോ ഇല്ല. നിങ്ങളുടെ പോക്കറ്റിൽ പണമുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം ലളിതവും സൗകര്യപ്രദവുമാകും. എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ പോക്കറ്റിൽ കുറച്ച് പണമുണ്ട്. ഇന്ന് നിങ്ങൾ ഇവിടെ ഇരുന്നു കൊണ്ട് ആന്തരിക വികാസത്തെപ്പറ്റി മറ്റും ചിന്തിക്കുന്നു. പോക്കറ്റിൽ പണമില്ലാതെ നിങ്ങളൊരു ചേരിയിലാണ് ഉണ്ടായിരുന്നതെങ്കിൽ നിങ്ങളൊരിക്കലും ഇവിടെ ഇരുന്ന് ശാംഭവി മഹാമുദ്ര ചെയ്യുന്നുണ്ടാവില്ല, ശരിയല്ലേ? നിങ്ങൾ വീട് മുന്നോട്ട് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ ഒരു ബോട്ടുണ്ടാക്കി വീട്ടിനുള്ളിൽ പൊങ്ങിക്കിടക്കാനോ അല്ലെങ്കിൽ മറ്റെന്തിനോ വേണ്ടി കഷ്ടപ്പെടുകയായിരിക്കും അല്ലേ? എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ പോക്കറ്റിൽ കുറച്ച് പണമുണ്ട്. ഇന്ന് നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാം. മഴ പെയ്യുന്നതോ പ്രളയമുണ്ടാകുന്നതോ ഒരു പ്രശ്നമല്ല. പ്രളയമുണ്ടായാൽ നമ്മൾ ഹോട്ടലിൽ കഴിയും. എന്തെന്നാൽ നിങ്ങളുടെ പോക്കറ്റിൽ കുറച്ച് പണമുണ്ട്, അത്രയും സ്വാതന്ത്ര്യം അല്ലേ? നിങ്ങളുടെ പോക്കറ്റിൽ പണമേ ഇല്ലെങ്കിൽ ഇതൊന്നും സാധ്യമാവില്ല. അതുകൊണ്ട് പണം ഒരു തെറ്റല്ല. പോക്കറ്റിൽ പണമുള്ളത് നല്ലതാണ്. അത് പോക്കറ്റിൽ തന്നെ ഇരിക്കുമെങ്കിൽ, അത് തലയിൽ കയറിയാൽ അത് വൈകൃതമാകും. മിക്കവാറും ആളുകളുടെ തലയിൽ അത് കയറിയിട്ടുണ്ട്. അതൊരു വൈകൃതവുമായിട്ടുണ്ട്. പണം നിങ്ങളുടെ പോക്കറ്റിൽ സൂക്ഷിക്കുന്നത് ജീവിതത്തെ അനായാസകരവും നല്ലതുമാക്കും. നിങ്ങൾക്കിരുന്ന് ധ്യാനിക്കാം അല്ലേ? ആവശ്യത്തിന് പണമുണ്ടെങ്കിൽ നാളെ നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടി ജോലി ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഒരു മാസത്തെ അവധിയെടുത്ത് ധ്യാനിക്കാം അല്ലേ? നാളത്തെ അന്നത്തിന് പണത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരാൾക്ക് കഴിയില്ല, അയാൾ ആഗ്രഹിച്ചാൽ പോലും. അപ്പോൾ പോക്കറ്റിലിരിക്കുന്ന പണം വളരെ നല്ലതാണ്. തലയിലിരിക്കുന്ന പണം, അത് നിങ്ങളെ നശിപ്പിക്കുന്ന ഒരു വൈകൃതമാണ്. നിങ്ങൾ എല്ലാത്തിനെയും അതിൻ്റെതായ സ്ഥലത്ത് സൂക്ഷിക്കേണ്ടതുണ്ട്. ഈ രണ്ട് കാര്യങ്ങളാണ് ഇക്കാലത്ത് ലോകത്തിൽ ഉപയോഗിക്കുന്നത്. മനുഷ്യ ഊർജത്തിൻ്റെ 95% പണവും ലൈംഗികതയും. ഈ രണ്ട് കാര്യങ്ങളാണ് മനുഷ്യശേഷിയുടെ 95% ഉപയോഗിക്കുന്നത്, അങ്ങനെയല്ലേ? 95 എന്നത് ഒരു യാഥാസ്ഥിതികമായ കണക്കാണ് അല്ലേ? മിക്കവാറും 100%. നിങ്ങളുടെ പോക്കറ്റിലുള്ള പണം നല്ലതും സുഖകരവുമാണ്. അതുപോലെ ലൈംഗികത നിങ്ങളുടെ ശരീരത്തിലാണെങ്കിൽ അത് നല്ലതാണ്. അത് തലയ്ക്കുള്ളിൽ പ്രവേശിച്ചാൽ പിന്നെ അതൊരു വൈകൃതമാകും. അത് ആളുകളുടെ തലയ്ക്കുള്ളിൽ പ്രവേശിച്ചിരിക്കുന്നു, ശരീരത്തിലില്ല, തലയ്ക്കുള്ളിലാണ് ഉള്ളത്. അതവരുടെ ശരീരത്തിലായിരുന്നുവെങ്കിൽ അതെല്ലാ സമയവും ഉണ്ടായിരിക്കുകയില്ല, ചില സമയങ്ങളിൽ മാത്രം അല്ലേ? അത് തലയിൽ പ്രവേശിച്ചിരിക്കുന്നു. ഇപ്പോൾ അത് ഏതു സമയം വേണമെന്ന അവസ്ഥയായി. ഇതൊരു രോഗമാണ്.
എങ്ങനെ പണം പോക്കറ്റിലും ലൈംഗികത ശരീരത്തിലും സൂക്ഷിക്കണമെന്നറിയാമെങ്കിൽ നിങ്ങൾക്ക് ജീവിതം നന്നായി ജീവിക്കാൻ കഴിയും. ഇവ രണ്ടും നിങ്ങളുടെ തലയ്ക്കുള്ളിലായാൽ പിന്നെ നിങ്ങൾക്ക് നന്നായി ജീവിക്കാൻ കഴിയില്ല. നിങ്ങളൊരു രോഗിയെപ്പോലെ ജീവിക്കും, കാരണം അത് നിങ്ങളെ ഉള്ളിൽ നിന്ന് ഭരിക്കുകയും പല വിധത്തിൽ നശിപ്പിക്കുകയും ചെയ്യും. നിങ്ങളിലെ മനോഹരമായതിനെ എല്ലാം ഇല്ലാതാക്കും. ഒരിക്കൽ പണവും ലൈംഗികതയും നിങ്ങളുടെ തലയിൽ കയറിയാൽ, അല്ലേ? ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടോ ഇക്കാലത്ത് ലോകം മുഴുവൻ പണത്തിൻ്റെയോ ലൈംഗികതയുടെയോ ചായം തേച്ചിരിക്കുന്നത്? കുറഞ്ഞത് സംസ്കാരമുള്ള ഭാഗങ്ങളിലെങ്കിലും. അതങ്ങനെയല്ലേ? എല്ലായിടവും നിങ്ങൾക്ക് കാണാം ഇറ്റിറ്റു വീഴുന്നത്, ഒന്നുകിൽ പണത്താൽ അല്ലെങ്കിൽ ലൈംഗികതയാൽ. ഇപ്പോൾ ബോംബെയിലൂടെ ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കൂ. എല്ലാ പരസ്യങ്ങളും എല്ലാ മാഗസിനുകളും പുസ്തകങ്ങളും ഇറ്റിറ്റു വീഴുന്നത് കാണാം, പണത്താൽ അല്ലെങ്കിൽ ലൈംഗികതയാൽ. ശരിയല്ലേ? ഇപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും അവയുടെ സ്വാഭാവികമായ സ്ഥലങ്ങളിലാണെങ്കിൽ അവയൊരു പ്രശ്നമേ അല്ല. അവ സുന്ദരമാണ്, അവയ്ക്ക് അവയുടേതായ സൗന്ദര്യമുണ്ട്. പക്ഷേ നിങ്ങൾ മനസ്സിൽ അവയെ വലിച്ചു നീട്ടിയാൽ പിന്നെ എല്ലാം വൈരൂപ്യമായി മാറും. അപ്പോ പണം ഒരു പ്രശ്നമായിട്ടുണ്ട്. നിങ്ങൾക്കതിനെ എവിടെ വെക്കണമെന്ന് അറിയാത്തത് കൊണ്ട് നിങ്ങൾ അതിനെ പോക്കറ്റിൽ വെക്കുക. അതൊരു നല്ല കാര്യമാണ്.